ഞാനും നിങ്ങളും നികുതി അടക്കുന്ന കോടികൾ സമ്പത്ത് കൊണ്ടുപോയ കണക്ക് വേണമെങ്കിൽ ഇതാ നേരത്തെ പ്രചരിച്ച കണക്കല്ല യഥാർത്ഥ കണക്ക്. ഇതാണ് ആ കണക്കില്ലാ കണക്ക്. കേരളം കടത്തിലാണെന്ന് സർക്കാർ പറയുമ്പോഴാണ് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി എ സമ്പത്തിന്റെ ആർഭാട ജീവിതം, അതും 7.5 കോടിയുടെ. കേവലം 2 സാമ്പത്തിക വർഷങ്ങൾ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി മുൻപ് MP എ സമ്പത്തിനായി സർക്കാർ ചെലവിട്ടത് 7.26 കോടി രൂപ. 2019-20 സാമ്പത്തിക വർഷത്തിൽ 3.85 കോടി രൂപയും 2020-21 3.41 കോടി രൂപയും. സമ്പത്തിന്റെ 4 അംഗ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പള ഇനത്തിൽ മാത്രം നൽകിയത് 4.5 കോടി രൂപ. ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിച്ച 6 പേർക്കായി ശമ്പള ഇനത്തിൽ ചിലവഴിച്ചതാകട്ടെ 2.34 കോടി രൂപയും. 2019 ഓഗസ്റ്റിലാണ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി സമ്പത്തിനെ സർക്കാർ നിയമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കുന്നത്. സമ്പത്തിനു വേണ്ടി എത്ര തുക ഖജനാവിൽ നിന്ന് ചിലവഴിച്ചു എന്ന നിയമസഭയിലെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിരുന്നില്ല. ഒടുവിൽ കണക്ക് വന്നപ്പോൾ സമ്പത്തിനായി ചിലവഴിച്ച കണക്കുകൾ കേൾക്കുമ്പോൾ മലയാളി ഞെട്ടും. ഇനി സമ്പത്തിനായി ചിലവഴിച്ച ചിലവുകൾ നോക്കാം. ആദ്യം 2019 കണക്കുകൾ നോക്കാം. ശമ്പള ഇനത്തിൽ മാത്രം 2,52,31,408 രൂപ. ഇത് 2020 സാമ്പത്തിക വർഷത്തിൽ 2,09,89,808 കോടി രൂപയായി. വേതനാടിസ്ഥാനത്തിൽ 8,83,824 രൂപയാണെങ്കിൽ 2020 അത് 14,61,808 രൂപയായി വർദ്ധിക്കുന്നു. യാത്രാ ചെലവുകൾ ഇനത്തിൽ 2019 മാത്രം 8,619 രൂപയാണെങ്കിൽ 2020 ഇത് 11,44,808 രൂപയായി ഉയരുകയാണ്. ഓഫീസ് ചെലവുകൾ ഇനത്തിൽ 2019 63,65,269 രൂപയാണെങ്കിൽ 2019 49,99,603 രൂപയും ചെലവഴിക്കുകയാണ്. ആതിഥേയ ചെലവുകൾ ഇനത്തിൽ 98,424 രൂപ 2019 രണ്ടാം വർഷമായ 2020 73,205 രൂപയും ചിലവായി. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ആദ്യ വർഷം അഥവാ 2019 113,109 രൂപയും രണ്ടാം വർഷത്തിൽ 45,289 രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. ആദ്യ വർഷം അഥവാ 2019 മറ്റു ചിലവുകൾ ഇനത്തിൽ 47,36,410 രൂപയും രണ്ടാം വർഷം അഥവാ 2020 51,02,882 രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. പെട്രോൾ ഡീസൽ ഇനത്തിൽ ആദ്യ വർഷം 3,73,462 രൂപയും രണ്ടാം വർഷം 3,10,633 രൂപയുമാണ് ചിലവഴിച്ചിരിക്കുന്നത്. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ MP ഇതുകൂടാതെ സർക്കാരിന്റെ കാര്യങ്ങൾ നോക്കാൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ റെസിഡന്റ് കമ്മീഷണറായും അദ്ദേഹത്തെ സഹായിക്കാൻ സ്റ്റാഫുകളും ഉണ്ടെന്നിരിക്കെ എന്തിനാണ് മറ്റൊരു നിയമനമെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു. ഈ കാലയളവിൽ കേരളത്തിനായി പ്രത്യേക പാക്കേജുകളോ മറ്റോ ഒന്നും തന്നെ ലഭ്യമായിട്ടുമില്ല. കോവിഡ് കാലമായതിനാൽ പൊതുവെ ശാന്തവുമായിരുന്നു ഇടപെടലുകളെല്ലാം. എന്നിട്ടും ഞെട്ടിപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതിൽ ദുരൂഹത ആരോപിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാരിന്റെ ധൂർത്തിന്റെ ഉദാഹരണമാണ് ഈ കണക്കുകളെന്ന് പൊതുജനം പറയുന്നു. ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് എ സമ്പത്ത്. waytonikah.com, the exclusive Muslim matrimonial site.